Hi friends, I am deepuponnappan. Welcome to my channel. എൻ്റെ വീടിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം എനിക്ക് ഉൾപ്പെടുത്തണമെന്ന് തോന്നി. നമ്മുടെ കിണർ റീചാർജിംഗ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഭയങ്കരമാണ് അല്ലേ. നമുക്ക് ഒട്ടും വെള്ളം കുടിവെള്ളം എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അത്യാവശ്യമായ ഒന്നാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ കിണർ റീചാർജിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമുക്കിന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വീട് വെക്കുന്ന അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടർക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കിണർ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട് തൊട്ടപ്പുറത്താണ്. അപ്പോൾ 2 വർഷത്തോളമായിട്ട് ഈ കിണർ ഒന്നും ചെയ്യാതെ ആകെ മോശമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് തേച്ച് അതിൻ്റെ സൈഡ് മുഴുവൻ നന്നായിട്ട് തേച്ച്, അതായത് സിമെൻ്റ് കൊണ്ട് നന്നായിട്ട് തേച്ച് അതിന് ശേഷമാണ് ഇത് കിണർ റെഡിയാക്കിയത്. അപ്പോൾ ഇപ്പോൾ വന്ന നമ്മുടെ ഈ ന്യൂനമർദ്ദത്തിൻ്റെ ആ സമയത്താണ് ഇത്രയും വെള്ളം വന്നത്. അത് ഏറ്റവും മുകൾ വരെ വെള്ളം വന്നതായിരുന്നു. അതിന് മുമ്പ് ഒരു റിങ്ങി പോലും വെള്ളമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ അത് അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ റീചാർജിങ് കിണർ റീചാർജ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ മഴയ്ക്ക് മുമ്പായിട്ട് അത്യാവശ്യമായിട്ട് നമ്മൾ കിണർ റീചാർജ് ചെയ്യണം. ഇപ്പോൾ പുതിയ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും അവർ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നെങ്കിൽ കിണർ റീചാർജിങ് അല്ലെങ്കിൽ റെയിൻ ഹാർവെസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത്, അല്ലെങ്കിൽ എപ്പോഴും അത് നമ്മുടെ പെരയുടെ മുകളിൽ കയറി ചേഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും പ്രായോഗികമാകണമെന്നില്ല. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് എത്ര ആയുസ്സുണ്ടോ അത്രയും നാൾ നിലനിൽക്കത്തക്ക രീതിയിലുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും. അല്ല, 2 വർഷം കഴിഞ്ഞ് മോശമാകുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കൊരിക്കലും അത് നമുക്കെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൻ പിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നതല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ താമസിക്കുന്ന ആലപ്പുഴയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളുടെ തൊട്ട് കിഴക്ക് വശം കായലും തൊട്ട് പടിഞ്ഞാറ് വശം കടലുമാണ്. അതായത് ഏകദേശം ഒരു 5 കിലോമീറ്ററിന് അല്ലെ 4 കിലോമീറ്ററിനുള്ളിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ പക്ഷേ ഇത്രയും വെള്ളത്തിന് ഇടയ്ക്കാണ് കിടക്കുന്നതെങ്കിലും നമുക്ക് കുടിവെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ റെയിൻ ഹാർവെസ്റ്റിംഗ് നന്നായിട്ട് ചെയ്തില്ല എങ്കിൽ നമുക്ക് കുടിവെള്ളത്തിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെയിൻ ഹാർവെസ്റ്റിംഗ് അത്യാവശ്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ ട്രസ്റ്റ് വർക്ക് ചെയ്ത ഈ സ്ഥലത്തു നിന്ന് ഞാൻ കിണർ റീചാർജ് ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അക്വാസ്റ്റാറിൻ്റെ ഈ ഒരു പാത്തിയാണ്. ഈ റെയിൻ ഗട്ടേഴ്സാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. വെൽഡിംഗ് ചെയ്യുന്ന ചേട്ടനാണ് എനിക്കിതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നത്. ഞാനും ആ ചേട്ടനുമായിട്ടാണ് കടയിൽ പോയത്. അപ്പോൾ തന്നെ ഈ ഒരു പ്രോഡക്റ്റാണ് ആ ചേട്ടൻ എടുത്ത് തന്നത്. അപ്പോൾ ഞാൻ പുള്ളിയോട് തന്നെ ചോദിച്ചു എന്താട്ടാ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഇതിൻ്റെ ഒരു ഷേപ്പ് കൊണ്ടായിരിക്കും, നല്ല ഭംഗിയുള്ളൊരു ഷേപ്പാണ്. പക്ഷേ പുള്ളി പറഞ്ഞു ഈ ഷേപ്പിൽ തന്നെ പല മെറ്റീരിയലുണ്ട്, പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ്. കാര്യം ഒരു ഇവർ 10 വർഷത്തെ വാറണ്ടി പറയുന്നെങ്കിലും നമുക്ക് നമ്മുടെ വീടിന് ലൈഫ് ടൈം മുഴുവൻ നമുക്ക് ഈ ഒരു സാധനത്തിന് പിന്നെ മാറ്റേണ്ടതായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മുടെ പഴയ വീടിനൊക്കെ ആ റൗണ്ട് ഷേപ്പിലുള്ള പാത്തിയായിരുന്നു ഇരുന്നത്. പക്ഷേ അതിന് പല പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് ലീക്ക് ചെയ്യുന്നു, പിന്നെ അത് പൊടിഞ്ഞു പോകുന്നു. അതിട്ട് 2-3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 സീസൺ കഴിയുമ്പോഴത്തേക്കും 3 സീസൺ കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോഴാണ് പുള്ളി പറയുന്നത് ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല, ഇത് നമ്മുടെ വീട് എത്ര നാൾ നിൽക്കുമോ അത്രയും തന്നെ നമ്മുടെ ഈ ഒരു റെയിൻ ഗട്ടേഴ്സ് നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ആ ഒരു ഷേപ്പും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നമ്മളിപ്പോൾ ട്രസ് വർക്ക് ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നല്ല കോൺക്രീറ്റ് വീടുകൾക്കും ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ നിർത്തുന്ന ഒരു ഷേപ്പാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ക്ലാമ്പാണെങ്കിലും PVC തന്നെ ക്ലാമ്പുണ്ട്. അപ്പോൾ അതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ ഘടിപ്പിച്ചാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ക്ലാമ്പും കൂടെ ആയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. പക്ഷേ എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ക്ലാമ്പ് വെച്ചിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ആ ഒരു സ്റ്റൈലും ഈ ഒരു ഗുണമേന്മയെല്ലാം എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെ ഇതൊന്ന് നിങ്ങളോട് ഇതൊന്ന് പറയാം എന്ന് വെച്ചു. കാരണം എൻ്റെ വീഡിയോ കാണുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവരല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ വീട് പണിയുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ ഒരു ഭാഗത്തേക്ക് പിന്നെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ റെയിൻ ഹാർവെസ്റ്റിംഗ് വളരെ അത്യാവശ്യമാണ്. അതിപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മളത് ചെയ്ത് നമ്മുടെ ജലം
നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ കിണറ്റിലേക്ക് ഇത് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ഈ ഒരു സീസൺ ആകുന്ന സമയത്ത്, അതായത് മഴ സീസൺ ആകുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ വെള്ളം ലഭിക്കും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു വാട്ടർ ടാങ്കിലാണെങ്കിലും വെള്ളം ശേഖരിച്ച് ഇതുപോലെ തന്നെ നമ്മളുടെ മഴവെള്ളം സംഭരിച്ച് തന്നെ വെക്കണം. അപ്പോൾ അതിന് ഇതുപോലെ നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സീസൺ കഴിഞ്ഞാലും നമുക്ക് അതിനുവേണ്ടി എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. നമ്മളിപ്പോൾ റെയിൻ ഹാർവെസ്റ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ പോലും നമ്മളുടെ ഏത് വീടിനാണെങ്കിലും നമ്മൾ ഈ ചാർത്ത് വരുന്ന ഭാഗത്ത് ഒരു പാത്തി കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാണെങ്കിലും ആ ഒരു പാത്തി കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു പാത്തി കൊടുക്കുന്നതാണെങ്കിൽ പോലും ഈ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട. നല്ല 10 വർഷത്തെ വാറണ്ടി തരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു അക്വാസ്റ്റാർ എന്ന് പറയുന്നത്. എന്തായാലും നല്ല ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പല കാര്യങ്ങളും ആലോചിച്ച് പലരോടും ആലോചിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റ് ഇത് തന്നെ ആയിരിക്കും നിങ്ങൾക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഏതെങ്കിലും വെക്കുന്നതിന് പകരം നമുക്ക് ക്വാളിറ്റിയുള്ള, അതായത് 2-3 വർഷം കഴിഞ്ഞ് മാറ്റാണ്ടാത്ത ഒരു പ്രോഡക്റ്റാണ് വെക്കുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ റെയിൻ പാത്തി അല്ലെങ്കിൽ നമ്മുടെ റെയിൻ ഹാർവെസ്റ്റിങ്ങിന് പറ്റുന്ന ഇതുപോലുള്ള നല്ല നല്ല പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് വെച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. പിന്നീട് നമ്മൾ ഇതിനകത്തേക്കൊന്നും തിരിഞ്ഞു നോക്കണ്ട. അതാണ് ഞാൻ ചിന്തിച്ചൊരു കാര്യം അതാണ് കേട്ടോ. ഒരു 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഇത് മാറ്റേണ്ട ഒരവസ്ഥ വരരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഞാനിത് വെച്ചത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ആലോചിച്ചിട്ട് ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇനി എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ വീടിൻ്റെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അത്തരം കാര്യങ്ങൾക്കെല്ലാം എൻ്റേതായ രീതിയിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.